ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സുകളിൽ പലതിലായിട്ട് ഡിഫറെൻറ്റ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നും ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മാക്സ്വെൽസ് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ആ ഓരോ ഡെറിവേഷൻസും സെപ്പറേറ്റ് എടുത്തതിന് ശേഷം ആ നാല് മാക്സ്വെൽസ് ഇക്വേഷൻ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു, നമ്മൾ ഗോസ് ലോ കണ്ട സമയത്ത് ഗോസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊരു മാക്സ്വെൽസ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. ദിസ് ഇസ് ഡിഫറൻഷ്യൽ ഓർ പോയിൻ്റ് ഫോം. സോ ഇതേ ഇത് തന്നെ വി ക്യാൻ ഓൾസോ എക്സ്പ്രസ് ഇൻ ഇൻ്റഗ്രേഷൻ ഫോം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വി റോ വി ഡി വി എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് ഇൻ ഇൻ്റഗ്രൽ ഫോം. സോ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ തന്നെ ഡിഫറൻഷ്യൽ ഫോമിലും എഴുതാം, അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഫോമിലും എഴുതാം. ആ രണ്ട് എക്സ്പ്രഷൻസ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. സോ ദിസ് ഇസ് ഫോർ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് മാക്സ്വെൽസ് ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു, നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മോണോപോൾ. സെക്കൻഡ് മൊഡ്യൂൾ കണ്ട സമയത്ത് ആൻ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ സെക്കൻഡ് മാക്സ്വെൽസ് ഇക്വേഷൻ, വിച്ച് ഇസ് ഇൻ ഡിഫറൻഷ്യൽ ഫോം ഓർ പോയിന്റ് ഫോം. അതിൻ്റെ തന്നെ വി ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് ദ സെയിം ഇൻ ഇൻ്റഗ്രേഷൻ ഫോം ലൈക്ക് ദിസ്. ഇൻ്റഗ്രൽ ഓവർ എസ് ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു സീറോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇതുപോലെ തന്നെ വി ഓൾസോ സോ എ തേർഡ് മാക്സ്വെൽസ് ഇക്വേഷൻ, ദറ്റ് ഇസ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞ സമയത്ത് ഇതുപോലെ എക്സ്പ്രഷനിലെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ദിസ്. സോ ഇതാണ് നമ്മളുടെ തേർഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഡിഫറൻഷ്യൽ ഫോം. ഇതിൻ്റെ തന്നെ ഇൻ്റഗ്രൽ ഫോമാണ് ദിസ്. ഇൻ്റഗ്രൽ ഓവർ എൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു സീറോ. സോ ദിസ് ഇസ് എ ഇൻ്റഗ്രൽ ഫോം. സോ ഈ ഒരു എക്സ്പ്രഷൻ സ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേസിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഡൈനാമിക് ഫീൽഡ് വരുന്ന സമയത്ത് ഈ ഇക്വേഷൻ നമ്മൾ പിന്നീട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടപ്പോഴാണ് നമുക്ക് ഈ തേർഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു സീറോ കിട്ടിയിരുന്നത്. ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്ന സമയത്ത് ഈ സ്റ്റാറ്റിക്കിന് പകരം ഡൈനാമിക് ഫീൽഡ് പറഞ്ഞ സമയത്ത് വി ഹാവ് ചേഞ്ച്ഡ് ദിസ് ഇക്വേഷൻ. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൾ ടു സീറോ എന്നുള്ളത് മാറ്റിയിട്ട് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൾ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നുള്ളൊരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ പിന്നീട് വന്നിരുന്നു. സോ മാക്സ്വെൽസ് ഇക്വേഷൻ ഡൈനാമിക് ആവുന്ന സമയത്ത് നമ്മളുടെ ഇക്വേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ. നമ്മൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള ആംപിയർ സർക്യൂട്ട് ലോ എന്ന് നമുക്ക് കിട്ടിയിരുന്ന ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു. ദിസ് ഇസ് അവർ ഫോർത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ, വിച്ച് ഇസ് ഇൻ ഡിഫറൻഷ്യൽ ഫോം. ഇതിൻ്റെ തന്നെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഇൻ്റഗ്രൽ ഓവർ എൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് ജെ ഡോട്ട് ഡി എസ്. ദിസ് ഇസ് എ ഇൻ്റഗ്രൽ ഫോം. ഈ ഒരു എക്സ്പ്രഷനും പിന്നീട് നമ്മൾ ഡൈനാമിക് പറഞ്ഞ സമയത്ത് ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെയ്ക്ക് പകരം ജെ പ്ലസ് ജെ ഡി എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ടേമും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഫോർത്ത് മാക്സ്വെൽസ് ഇക്വേഷന്റെ കേസിലും ദർ വിൽ ബി ചേഞ്ച് ഇൻ ദ ഇക്വേഷൻ ഇൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഫീൽഡ്. സോ ഇത്രയും എക്സ്പ്രഷൻസ് ആയിരുന്നു നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷന്റെ നാല് ഇക്വേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി, അത് നമുക്ക് ഗോസ് ലോയിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു സീറോ, ദാറ്റ് ഇസ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മോണോപോൾ പറഞ്ഞ സമയത്ത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കൺസിഡറേഷൻ പറഞ്ഞ സമയത്തായിരുന്നു ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ കണ്ടത്. ആൻഡ് ഫൈനലി ഫ്രം ആംപിയേഴ്സ് ലോ നമ്മൾ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്നുള്ള എക്സ്പ്രഷൻസ് കണ്ടത്. ഇതിൽ ഈ എക്സ്പ്രഷൻസ് ഡിഫറൻഷ്യൽ ഫോമിലും ഈ എക്സ്പ്രഷൻസ് ഇൻ്റഗ്രൽ ഫോമിലും ആണ്. ഈ നാല് എക്സ്പ്രഷൻസ് ആയിരുന്നു നമുക്ക് സ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേസിൽ കിട്ടിയിരുന്നത്. പിന്നീട് നമ്മൾ ഡൈനാമിക് ഫീൽഡിലേക്ക് വന്ന സമയത്ത് ഈ മാക്സ്വെൽസ് ഇക്വേഷനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിരുന്നു. ആ ചേഞ്ച് ചെയ്തതാണ് ഇങ്ങനെ വന്നത്. സോ ഫൈനൽ ഫോമിൽ നമുക്ക് എങ്ങനെ വരും നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ, ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി ആൻഡ് ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു സീറോ. ഇത് രണ്ടും നമുക്ക് ആദ്യം കണ്ട അതേ ഫോമിൽ തന്നെയാണ് വരുന്നത്. ബട്ട് ദ
ലാസ്റ്റ് ടു ഇക്വേഷൻ ദാറ്റ് ഇസ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു നമുക്ക് സീറോ ആയിരുന്നു കിട്ടിയിരുന്നത്, അത് നമുക്ക് മാറിയിട്ട് ഡോ ബി ബൈ ഡോ ടി വരും. അതുപോലെ തന്നെ ലാസ്റ്റ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെയ്ക്ക് പകരം ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ജെ ഡി എന്ന് പറഞ്ഞ കറന്റ് ഡെൻസിറ്റി നമ്മളോട് ആഡ് ചെയ്തിരുന്നു. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരുന്നത് ഡോ ഡി ബൈ ഡോ ടി എന്നാണ്. ഓക്കെ, സോ ഇതാണ് ഡിഫറൻഷ്യൽ ഫോം ആൻഡ് ദിസ് ഇസ് ഇൻ്റഗ്രൽ ഫോം. സോ ഇതാണ് നമ്മളെ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫൈനൽ ഫോംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ഇക്വേഷൻസ് ആണിത്. എവറിത്തിങ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഈസ് ഗവേൺഡ് ബൈ ദീസ് ഫോർ ഇക്വേഷൻസ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.